ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പന കുതിച്ചു വരുമ്പോൾ അതിൽ ഏതർ എനർജി വഹിക്കുന്ന പങ്ക് വളരെ പ്രധാനമാണ്. 2018 ഏതർ ഇലക്ട്രിക് സ്കൂട്ടർ ആദ്യമായി പുറത്തിറക്കിയത്. സുരക്ഷാ പെർഫോമൻസ് എന്നിവയിൽ എന്നും മുന്നിലാണ് ഏതർ ഇലക്ട്രിക് സ്കൂട്ടറുകൾ. ചില എതിരാളികളിൽ നിന്ന് വ്യത്യസ്തമായി ഏതർ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് വലിയ ബഗുകളോ തീപിടുത്തമോ ഉണ്ടായിട്ടില്ല എന്നതാണ് വേറിട്ടു നിൽക്കുന്ന മറ്റൊരു കാര്യം. കമ്പനിയുടെ 450+ 450X സ്കൂട്ടറുകൾ അടുത്ത കാലം വരെ പ്രീമിയം ഇലക്ട്രിക് സ്കൂട്ടർ സെഗ്മെന്റിലെ രാജാവായിരുന്നു. വലിയ ബാറ്ററിയും വലിയ റേഞ്ചും മിനിമലിസ്റ്റ് ഡിസൈനുമുള്ള S1 Pro പുറത്തിറക്കിയതോടെ പ്രീമിയം ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ രാജാവായി ഒല മാറിയതാണ് പിന്നീട് കാണാനായത്. എങ്കിലിതാ ഏതർ ഇലക്ട്രിക് സ്കൂട്ടറിന് പുതിയൊരു അപ്ഡേറ്റുമായി കമ്പനി എത്തിയിരിക്കുന്നു. എങ്കിൽ ആ വിശേഷങ്ങളാകട്ടെ ഇന്നത്തെ ദ മോട്ടോർവേൾഡിൽ. ആ വിശേഷങ്ങളിലേക്ക് പോകും മുൻപ് നിങ്ങൾ ഇതുവരെ ദ മോട്ടോർവേൾഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുത്തൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റത്തിന്റെ രൂപത്തിലാണ് തങ്ങളുടെ സ്കൂട്ടറുകൾക്കായി മൂല്യവർദ്ധിത ആക്സസറികൾ കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. വിപണിയിൽ മുന്നിൽ നിൽക്കുന്ന മറ്റു പല ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ കാണാത്ത ഒരു ഫീച്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. SUV-കളിലും കാറുകളിലും വലിയ ബൈക്കുകളിലും കാണപ്പെടുന്ന ഒരു പുതുമയുള്ള സവിശേഷതയാണിത്. എന്നാൽ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ പ്രവർത്തിക്കുന്ന വാഹനങ്ങളെക്കാൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം EV-കൾക്ക് ആവശ്യമാണ് എന്നാണ് ഏതർ പറയുന്നത്. ICE എഞ്ചിൻ വാഹനങ്ങൾ ഇന്ധനം നിറയ്ക്കാൻ പോകുമ്പോൾ ഫില്ലിംഗ് സ്റ്റേഷനിൽ എപ്പോഴും ടയർ മർദ്ദം പരിശോധിക്കാൻ ടയർ ഇൻഫ്ലേറ്റർ ഉണ്ടായിരിക്കും. എന്നാൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾ കൂടുതലും ചാർജ് ചെയ്യുന്നത് വീട്ടിലാണ്. ആയതിനാൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ടയർ മർദ്ദം പരിശോധിക്കാൻ ഉടമകൾ പലപ്പോഴും ഓർമ്മിക്കാറില്ല. ഇതിനുള്ള പരിഹാരമാണ് TPMS-ന്റെ അവതരണത്തിലൂടെ ഏതർ ലക്ഷ്യമിടുന്നത്. ഏതർ തങ്ങളുടെ സ്കൂട്ടറുകൾക്കായി ഈ സംവിധാനം സ്വയമേ വികസിപ്പിച്ചെടുത്തവയാണ്. അവ വാൽവ് സിസ്റ്റം മാറ്റി വീലിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നു. വീലിന് പുറത്ത് സെൻസറുകളുള്ള TPMS സിസ്റ്റത്തേക്കാൾ ഇത് മികച്ചതാണ്. എന്നാൽ ടയർ ഊരിയാൽ മാത്രമേ ഇന്റേണലായി ഘടിപ്പിച്ചിരിക്കുന്ന TPMS സെൻസറിന്റെ ബാറ്ററി മാറ്റാൻ കഴിയൂ. ഏതറിന്റെ TPMS സിസ്റ്റം സ്കൂട്ടറിന്റെ ഡാഷ്ബോർഡിലേക്കും ഏതർ മൊബൈൽ ആപ്പിലേക്കും കണക്ട് ചെയ്യുകയും ടയർ പ്രഷർ ഡേറ്റ നൽകുകയും ചെയ്യുന്ന രീതിയാണ് ഇതിൽ കാണുന്നത്. ഡാഷ്ബോർഡിലും ആപ്പിലും ഇതിന് കളർ കോഡ് ചെയ്ത സൂചനകളും നൽകുന്നുണ്ട്. ചുവപ്പ് മർദ്ദം തീരെ കുറവാണെന്നും ഓറഞ്ച് മർദ്ദം കുറവാണെന്നും വെള്ളമർദ്ദം ശരിയാണെന്നും സൂചിപ്പിക്കുന്നു. പിന്നിൽ 30 PSI മുൻവശത്ത് 32 PSI മർദ്ദം സൂക്ഷിക്കാനാണ് കമ്പനി പറയുന്നത്. പുതിയ ഫീച്ചറിന് 4,999 രൂപയാണ് മുടക്കേണ്ടി വരുന്നത്. ഈ ആക്സസറിക്ക് വേണ്ടിയുള്ള ഒരു അധിക ആപ്പിന് പകരം സ്കൂട്ടറിന്റെ ഡാഷ്ബോർഡുമായും ഉപഭോക്താവ് ഇതിനകം ഉപയോഗിക്കുന്ന ഏതർ ആപ്പുമായും ഇത് കണക്ട് ചെയ്യാൻ സാധിക്കും. എന്തായാലും മികച്ച ഫീച്ചറുകൾ പുതുമയിൽ കൊണ്ടുവരുന്ന കമ്പനിക്ക് വലിയ നേട്ടം തന്നെ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വാഹന വിശേഷമായി ഞങ്ങളെത്താം. തൽക്കാലം ഇവിടെ. നന്ദി, നമസ്കാരം.